നമസ്കാരം സാർ. നമസ്കാരം. പ്രൊഫസർ എം ടി തോമസ് ഒരു അറിയപ്പെടുന്ന ഭാഷ, ഇംഗ്ലീഷ് ഭാഷാ വിദഗ്ധൻ, കേരളത്തിലും പുറത്തുമൊക്കെ, പുറം വിദേശ രാജ്യത്തുമൊക്കെ ആയിട്ട് ദീർഘകാലം ഇംഗ്ലീഷ് പഠിപ്പിച്ചൊരു അധ്യാപകൻ എന്നതിലേറെ എ ബി സിയിലേക്ക് സാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് വല്ലാത്തൊരു സന്തോഷത്തോടെയാണ്. ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം, സമാധാന പ്രേമിയായ, അഭ്യസ്ത വിദ്യനായ, രാജ്യസ്നേഹിയായ ഒരു ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ എന്ന് പറയുന്നതിൽ നമുക്ക് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണത്. ആ അർത്ഥത്തിൽ അത് അഭിമാനത്തോടെ തന്നെ ഒരു ക്രിസ്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിലാണ് എ ബി സി സാറിനെ അറിയാൻ ശ്രമിക്കുന്നത്. കാര്യം ഇതാണ്, കഴിഞ്ഞ ദിവസം, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നൊരു വിഷയം, കഴിഞ്ഞ ദിവസം രണ്ട് ദേശീയ നേതാക്കൾ കേരളത്തിൽ വന്നുപോയി. വാർത്താമാധ്യമങ്ങളിൽ വലിയ, തീർച്ചയായിട്ടും അത് നിറഞ്ഞു നിന്ന ഒരു വാർത്തയാണ്. ഞങ്ങൾ ഇന്ന് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ രണ്ട് നേതാക്കളെ, രണ്ടും ദേശീയ നേതാക്കളാണ്, ഒരാൾ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്, മറ്റൊരാൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന ഔദ്യോഗിക പദവി ഇല്ലെങ്കിൽ പോലും ഒരേ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. ഈ രണ്ട് നേതാക്കളിൽ അവരുടെ പെർഫോമൻസ്, ഒരാൾ പ്രതിപക്ഷത്തിരുന്നു, ഒരാൾ ഭരണപക്ഷിയിലിരുന്നു, ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ 10 കൊല്ലത്തെ ഒരു പെർഫോമൻസ് വെച്ച്, കേരളത്തിലെ ഒരു സാധാരണ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പ്രതിനിധി, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ സൈക്ക്, ഈ രണ്ട് നേതാക്കളിൽ ആരോടൊപ്പം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോട് ഒരു സോണിയാഗാന്ധി എറാ തൊട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു ആഭിമുഖ്യമുണ്ട് എന്നൊരു പൊതുധാരണ നിലനിൽക്കുന്നുണ്ട്, കേരളത്തിലുണ്ട്, പുറത്തുമുണ്ട്. കാരണം അവർ അങ്ങനെ ഒരു പാരമ്പര്യമുള്ള, അമ്മ ക്രിസ്ത്യൻ ആയിരിക്കെ ഇറ്റാലിയൻ ആയിരിക്കെ, നമ്മൾ ആ ചിത്രം മാറി വരുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, ഈ ദ്വന്ദ്വത്തെ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവരുടെ ഒരു മനസ്സ് വെച്ച് സാർ എങ്ങനെ കാണുന്നു? പണ്ട് കാലത്ത് ക്രിസ്ത്യൻസിന് ഒരേ ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്, അവർക്കത് മതിയായിരുന്നു. അതേപോലെ രാഹുൽ ഗാന്ധിയുടെ ആയിരുന്നു ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ ഉള്ള നേതാക്കളുടെ കാര്യം പറയുകയാണ്, അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തൊട്ട്, അതേപോലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും, അതേപോലെ രാജീവ് ഗാന്ധിയുടെ കാലത്തും, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാലത്തൊക്കെ ക്രിസ്ത്യൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ഈ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു, അതേപോലെ ഈ കോൺഗ്രസ് പാർട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആയിരിക്കാം കേരളത്തിലെ ക്രിസ്ത്യൻസിന് പോപ്പുലറായിട്ട് തോന്നുന്നത്. പക്ഷേ കുറേ പേർക്ക് മോദിയോടും താല്പര്യവും ബഹുമാനമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഈ മോദിയോടൊപ്പം ഒരു ഒരു അടുപ്പം വന്നു തുടങ്ങിയത് എപ്പോഴാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക്? മോദിയോട് അടുപ്പം വന്നു തുടങ്ങിയത് ക്രിസ്ത്യൻസ്, പ്രത്യേകിച്ച് കേരളത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ ക്രിസ്ത്യൻസ് ഫേസിങ് ആൻ എക്സിസ്റ്റൻഷ്യൽ ത്രട്ട് എന്നുള്ള പോലെ അവരുടെ നിലനിൽപ്പിന് ചില ഭീഷണികൾ വരുന്ന പോലെ തോന്നി. അപ്പോഴാണ് ഈ ചെറുതായിട്ട് ബി ജെ പിയോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. പല കാര്യങ്ങളിലും അവർക്ക് ബി ജെ പിയേക്കാൾ കൂടുതൽ, പലപ്പോഴും എസ് ഡി പി ഐയും പി എഫ് ഐ ഒക്കെ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ തോന്നി. ഏതാണ്ട് അതേ കാലത്താണ് മോദി അധികാരത്തിൽ വരുന്നത് അല്ലേ, 2014 തൊട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വലിയ കൺസേൺ ആയി വന്നത് 2010 ജോസഫ് സാറിൻ്റെ കൈവിട്ട കേസാണ്. അവിടെ തൊട്ടാണ് ഈ മാറ്റം വന്നത്. ഓ, പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ പെർഹാപ്സ് രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയേക്കാം എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ ഭയങ്കര ആരാധന തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ആരാധനയൊന്നുമില്ല. എന്നാലും മോഡിയേക്കാൾ കൂടുതൽ താല്പര്യം ക്രിസ്ത്യൻസിന് ഇപ്പോഴും രാഹുൽ ഗാന്ധിയോടെ ആയിരിക്കും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും മോദിയോട് അടുത്ത് വരുന്നുണ്ട്, നല്ലൊരു ശതമാനത്തിൻ്റെ മനസ്സ് മോദിയോട് അടുത്ത് വരുന്നുണ്ട്. അതെന്തൊക്കെയായിരിക്കും മോദിയുടെ ഒരു ഒരു കരിഷ്മ, അവരെ ആകർഷിച്ചത് എന്തൊക്കെയായിരിക്കും? മോദിയുടെ കരിഷ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞടക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാശ്മീർ, ആ കാശ്മീർ പ്രശ്നം അത് അങ്ങനെ അങ്ങനെ ചെയ്തു. വേറെ ആരും ധൈര്യപ്പെടുകയില്ല, വേറെ ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് അതേപോലെ തന്നെ വാക്ക് പാലിച്ചു. പിന്നെ രാംമന്ദിറിൻ്റെ കേസിൽ അദ്ദേഹം പറഞ്ഞ പോലെ ആ കാര്യങ്ങൾ നടത്തി. പിന്നെ മുത്തലാഖ് നിരോധിച്ചു. മുത്തലാഖ് നിരോധിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ലെഫ്റ്റ് പാർട്ടീസും മറ്റുള്ളവരൊക്കെ അതിനെ എതിർക്കുന്നുണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം മുത്തലാഖ് നിരോധിച്ചു കളഞ്ഞു. സാർ, ഈ പറഞ്ഞു വരുന്ന ഇഷ്യൂസ് ഒക്കെ ഒരേ സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രൊവോക്ക് ചെയ്ത ഇഷ്യൂസും കൂടിയാണ്. ആ പ്രൊവോക്ക് ചെയ്താണ് ആ ഇഷ്യൂസിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതിനെ ഒക്കെ അനുകൂലമായിട്ടാണോ കാണുന്നത്? അല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രൊവോക്ക് ചെയ്തു. പക്ഷേ മുത്തലാഖിൻ്റെ കേസിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രൊവോക്ഡ് ആണോ അല്ലേ എന്നുള്ളത്, അല്ല കമ്മ്യൂണിറ്റി എന്ന് ഞാൻ പറയുന്നത് ഒരു ഒരു റാങ്ക് ആൻഡ് ഫയൽ, മാസ് എന്നുള്ള അർത്ഥത്തിലാണ്. ചിന്തിക്കുന്ന മനുഷ്യർ ഈ ഈ ഓരോ നിയമങ്ങളെയും വേറിട്ട് കാണുന്നുണ്ട്, പലതരത്തിൽ കാണുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ടും സൂക്ഷ്മമായിട്ടും കാണുന്നുണ്ട്.
അവരെ നമ്മൾ അവരെയെല്ലാം നമ്മൾ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റീവായിട്ട് കാണുന്നത്. ഞങ്ങളൊക്കെ തന്നെ ഈ ഇത്തരം വിഷയങ്ങളിലൊക്കെ വ്യത്യസ്തമായ നിലപാടെടുക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രകോപിപ്പിക്കുമ്പോൾ അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സന്തോഷിപ്പിക്കുന്നു, ഒരു സ്വല്പം അങ്ങനെ ഉണ്ടായിരിക്കും. കാരണം ഇപ്പം അത്ര അടുപ്പം ഇല്ലല്ലോ. പല കാര്യങ്ങളിലും അവർ തമ്മിൽ ഒരു ഇഷ്ടക്കുറവ് വന്നിട്ടുണ്ട്. നമുക്ക് പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് നേരത്തെ ഉണ്ട് സാർ, അതിന് ചരിത്രപരമായ അടിത്തറ. അല്ല, അത് മുസ്ലിം ക്രിസ്ത്യൻ ഡിവൈഡ് വന്നത് ഇവിടെ മുതല. അതിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ജോസഫ് സാറിന്റെ ഇഷ്യൂ ആണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല, അതിന് മുമ്പ് അത്രയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. കാര്യമായിട്ടൊന്നുമില്ല, ദേശീയ പ്രസ്ഥാനത്തിൽ എല്ലാവരും ഒരുമിച്ച് പക്ഷേ ബ്രിട്ടീഷ് പീരീഡിൽ ഈ ഒരു ചെറിയ തോതിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. ആ ബ്രിട്ടീഷ് പീരീഡിൽ അല്പസ്വല്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ 1921 മറ്റേ മലബാർ കലാപമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് തന്നെ നമ്മളിവിടെ പഠിപ്പിക്കുന്നത് അത് സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്നൊക്കെയാണ്. അത് പത്രത്തിൽ അങ്ങനെ വരുള്ളൂ, നേതാക്കൾ അങ്ങനെ പ്രസംഗിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അത് സ്വാതന്ത്ര്യ സമരത്തെക്കാൾ കമ്മ്യൂണലായിരുന്നു. അതെല്ലാവരും ഒരു കാലത്ത് തിരിച്ചറിഞ്ഞതാണ്, ഇപ്പം മറ്റേ മറിച്ച് പറയുന്നു. ഓക്കെ, അപ്പോൾ പക്ഷെ മലബാർ കലാപം എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും തരത്തിൽ ആ രീതിയിൽ, ഞാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ആ കലാപത്തെ വിലയിരുത്തുകയോ എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്ത വല്ലതും ഉണ്ടോ, ഡോക്യുമെന്റ് ഉണ്ടോ? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതിനെപ്പറ്റി അധികം എഴുതിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വാസ് പ്രോബബ്ലി നോട്ട് അവെയർ ഓഫ് ദാറ്റ്. ഇതിന്റെ ആക്ച്വൽ സിറ്റുവേഷൻ വെറും സ്വാതന്ത്ര്യ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമായിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്, അത് സ്വാതന്ത്ര്യ സമരം മാത്രമായിരുന്നില്ല, അതിൽ കവിഞ്ഞ മറ്റു വലതുമായിരുന്നു. മലബാർ കലാപത്തിൽ ഒരു ഇഷ്യൂ ഉണ്ട് സാർ, ഒരു ഒരു ചാപ്റ്റർ ഉണ്ട്. എന്താ വെച്ചാൽ മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ ഒരു കലാപത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ശക്തി, വാര്യം കുന്നനും കൂട്ടരും ഒക്കെ തൃശ്ശൂരിൽ എത്തുന്നു എന്ന് കേട്ടിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സംഘടിച്ച് കലാപകാരികൾക്ക് അവരെ നേരിടാൻ എന്നൊരു ചരിത്രമുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒട്ടും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു തൃശ്ശൂർ ലെവലിൽ വരെയെങ്കിലും ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ജോസഫ് മാഷ് സമീപകാലത്തെ എടുത്തു കഴിഞ്ഞാൽ 2010 ജോസഫ് മാഷ് കൈവെട്ടിയ സംഭവം, ഈ സംഭവത്തോടൊക്കെ മോദിയും മോദിയുടെ പാർട്ടിയും എടുത്ത നിലപാടാണോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി താല്പര്യപൂർവ്വം കണ്ടത്? സ്വാഭാവികമായിട്ടും, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വേറൊരു പാർട്ടിയും ക്രിസ്ത്യൻസിനെ സപ്പോർട്ട് ചെയ്യാനില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. LDFO UDFO മുസ്ലിം ലീഗോ ഈവൻ കേരള കോൺഗ്രസ് വിച്ച് ഇസ് എ ക്രിസ്ത്യൻ ഫ്രണ്ട്ലി പാർട്ടി. ഇതിൽ എനിക്ക് തോന്നിയത് സാർ, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വല്ലാത്തൊരു കൺസേൺ, ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു ക്രിമിനൽ ഒരു ക്രൈം ചെയ്താൽ അവനെ ഒറ്റപ്പെടുത്തി തള്ളി പറയുന്നതിന് പകരം മുസ്ലിം കമ്മ്യൂണിറ്റി ചെയ്തതെന്നാണ്. ഇപ്പോൾ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി, അദ്ദേഹം പിന്നെ തെളിവില്ല എന്ന് പറഞ്ഞ് കോടതി, ആ പ്രതി വന്നിട്ട് ഒളിവിൽ ജയിലിലിരിക്കുമ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ അവൻ ജയിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇങ്ങനെ ഒരു കൊടിയ കുറ്റം ചെയ്തു വന്ന ഒരുത്തനെ ജയിലിൽ കിടന്നുകൊണ്ട് വലിയ ഹീറോ ആക്കി. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിരിക്കണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു കൺസേൺ, ഒരു കുറ്റവാളിയെ കുറ്റവാളിയായിട്ട് കാണുന്നതിന് പകരം. അപ്പോൾ അതിന് സമാനമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഇവിടെ കളമശ്ശേരിയിലല്ലേ ആ ഈ കഴിഞ്ഞ ക്രിസ്ത്യൻ എന്താണ് അവരുടെ യഹോവ സാക്ഷികൾ അവിടെ അവർ വഴി 8 കൊല്ലപ്പെട്ടു. അതെ, അന്ന് ഈ സംഭവം ടെലിവിഷനിൽ വന്നപ്പോ തൊട്ട് മുസ്ലിംസ് വെറോൺ പിൻസ് നീഡിൽസ് അവരാകെ ഭയപ്പെട്ടായിരുന്നു. വലിയ അതായത് ഇതെങ്ങാനും അന്ന് ഈ ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഹമാസ് അവിടെ നുഴഞ്ഞു കയറിയിട്ട് അവിടെ യുദ്ധം തുടങ്ങിയ സമയമാണ്. ഹമാസ് നുഴഞ്ഞു കയറി ഇസ്രായേൽ വലിയ തോതിൽ തിരിച്ചടിച്ചു ഹമാസിനെ. ഹമാസ് അവിടെ കാണിച്ച പണി എന്താ വെച്ചാൽ ഹമാസ് നുഴഞ്ഞു കയറിയിട്ട് ഈ പാവങ്ങളായ ഫലസ്തീനികളെ ഇങ്ങനെ ഒരു കവചങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഹ്യൂമൻ ഷീൽഡ് ആണ് ആ സമയത്ത് അതിനോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ ഇവിടത്തെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നതോ ആയ ഏതെങ്കിലും ഒരു മുസ്ലിം തീവ്രവാദി ആയിരിക്കാം ഇത് ചെയ്തത് എന്ന് മുസ്ലിം മനസ്സ് പോലും വലിയ തോതിൽ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷെ മഹാഭാഗ്യത്തിന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ചെയ്ത കുറ്റവാളി തന്നെ വന്ന് സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് വലിയൊരു ഉത്കണ്ഠ ഒഴിവായി, വലിയ സംഘർഷം ഒഴിവായി. അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായി. അല്ല, അത് തന്നെ ആ കൂട്ടത്തിൽ ഏറ്റവും മാതൃകാപരമായ കാര്യം കൂടി നമ്മൾ കണ്ടു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവനെ എൻഡോസ് ചെയ്യാനൊന്നും പോയില്ല. ഒരു കാരണവശാലും മാത്രമല്ല അവൻ ചെയ്ത കുറ്റമാണ്. അതാണ് ഈ സംഭവം പ്രശ്നം വരുന്നത്. ഇതാണ് ഇപ്പോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെങ്കിലും ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്തിയാൽ പോലും
അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരും, കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെങ്കിലും വരും. ആ മാതിരി മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരായി ചിന്തിക്കുന്ന ഒരു സോഷ്യൽ കോൺഷ്യൻസ് രൂപപ്പെട്ടത് അങ്ങനെയായിരിക്കണം. അത് പലപ്പോഴും പറയാൻ പറയാറുണ്ട് കേട്ടോ, ഒരു ഒരു മൈനോറിറ്റി എന്ന നിലയിൽ ഇന്ത്യയിൽ മാതൃകയാക്കേണ്ടത് പലപ്പോഴും ക്രിസ്ത്യൻ പല കാരണങ്ങളാണ്. ഒന്ന്, പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുക അവർ, കാരണം ഇപ്പോൾ മലയാളം ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു കമ്മ്യൂണിറ്റി വന്നിട്ട് മലയാളത്തിന് ഡിക്ഷണറി ഉണ്ടാക്കുകയാണ്, ഇവിടെ വന്ന് പഠിച്ച് സംസ്കൃതം കേട്ടിട്ടില്ലാത്തൊരു കമ്മ്യൂണിറ്റിയിലെ പാതിരിമാർ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഇവിടെ സംസ്കൃതം കോളേജുകൾ തുടങ്ങുകയാണ്. അത് വലിയ വലിയ ഈ കേരളത്തിൻ്റെ കലാരൂപങ്ങളെ സ്നേഹിക്കുകയോ വളർത്തുകയോ ചെയ്യേണ്ട യാതൊരു ബാധ്യതയില്ലാത്തവർ വന്നിട്ട് ഇവിടെ കൊച്ചിൻ കലാഭവൻ തുടങ്ങുകയാണ്. അതൊക്കെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളതിലെ വലിയ മാതൃകയാണ്. മാത്രമല്ല ആദ്യം തന്നെ പ്രാർത്ഥനകളൊക്കെ മലയാളീകരിക്കുകയാണ്, മലയാളത്തിൻ്റെ താളത്തിലേക്ക് പള്ളിപ്പാട്ടുകൾ മാറുകയാണ്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആ അർത്ഥത്തിൽ സാംസ്കാരികമായ വലിയ മാതൃകയാണ്. പക്ഷേ അവരെപ്പോലും ഉത്കണ്ഠപ്പെടുത്തുന്ന മാതൃകയാണ് യഥാർത്ഥത്തിൽ ഈ വേറിട്ട് നിൽക്കാനുള്ള, വിട്ടു നിൽക്കുക, വേറിട്ട് നിൽക്കുക, എതിരെ നിൽക്കുക. ആ നാഷണൽ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നില്ല മുസ്ലിംസ്. അതെ, അത് വരാൻ പലരും കാര്യം അപ്പോഴും ഒരു കാര്യം പറയണം കേട്ടോ, മുസ്ലിം ലീഗ് അവര് ഈ മുസ്ലിംസിനെ നാഷണൽ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ആകുന്നത്ര അവർ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ കേരളത്തിന് മുസ്ലിം ലീഗിനോട് ഒരു കടപ്പാടുണ്ട്. പക്ഷേ ഈ മുസ്ലിം ലീഗ് പല ക്രിട്ടിക്കൽ സന്ദർഭങ്ങളിലും ആ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട്, എസ് ഡി പി ഐ ഒക്കെ പോലെയുള്ള സംഘടനകളുണ്ടല്ലോ, അതിന്റെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ ഈ മുസ്ലിം ലീഗ് ചെയ്യണതും മറന്നുപോകും ആൾക്കാർ. എല്ലാവരെയും ഒരേ, കാരണം അവരാണ് ഈ രംഗം കൈയടക്കുന്നത്, അവരാണ് വാർത്തകൾ കൈയടക്കുന്നത്, അവരാണ് പലപ്പോഴും അവരുടെ അവരും അവരുടെ ആശയഗതിയുമാണ് കമ്മ്യൂണിറ്റിയുടെ നിലപാടുകൾ രൂപീകരിക്കുന്നത് അല്ലേ. കമ്മ്യൂണിറ്റിയുടെ ഒരു വികാരം രൂപപ്പെടുത്തുന്ന അവരാണ് എന്നൊരു ഒരു തോന്നലുണ്ട് പൊതുവെ. പിന്നെ എനിക്ക് തോന്നിയത് ഇപ്പോൾ എസ് ഡി പി ഐ, എനിക്ക് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ എസ് ഡി പി ഐ ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരത്തോടുകൂടി അതേ ആളുകളൊക്കെ തന്നെ ഈ കൊടിയും പിടിച്ച് പ്രവർത്തിക്കുന്നു. അവർ ഈ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെയുള്ള ഇപ്പോൾ ആലപ്പുഴയിലെ മുദ്രാവാക്യം, എനിക്ക് തോന്നുന്നു കേരളം ഒറ്റക്കെട്ടായി തള്ളിപ്പറയേണ്ട ഒരു സാധനമല്ലേ. ഇപ്പോഴും ആ മുദ്രാവാക്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി അത്ര ഗൗരവത്തിൽ തള്ളിപ്പറയുന്നുണ്ടോ അപലപിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് വല്ലാത്ത കൺസേൺ ആണ്. ഇത് പണ്ട് സാർപ്പി പറഞ്ഞ പോയിന്റ് മാർഗരറ്റ് താച്ചർ പറഞ്ഞിട്ടുണ്ട്. മാർഗരറ്റ് താച്ചർ, അതായത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ ബി ബി സിയിൽ വന്നിരുന്നിട്ട് പറയും, ആരോ കുറച്ചുപേരൊരു കുഴപ്പം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിയെ കുറ്റം പറയരുതെന്നൊക്കെ പറയും. അപ്പോൾ മാർഗരറ്റ് താച്ചർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, സംഗതിയൊക്കെ ശരിയാണ്, എല്ലാവരും ഇതിൽ ഇൻവോൾവ് അല്ല, പക്ഷേ ഇങ്ങനെയൊരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ഇതിനെ എതിർക്കേണ്ടതായിരുന്നു. അത് സംഭവിച്ചില്ല. അന്ന് ബി ബി സിയിൽ ചർച്ച ചെയ്യാൻ വരുന്ന ആൾക്കാരും മുസ്ലിംസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്, നമ്മുടെ 9/11 അപ്പോഴും ബി ബി സിയുടെ ഇന്റർവ്യൂവിന് വരുന്ന ആൾക്കാർ ഇരുന്നിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കണ്ടോ അമേരിക്ക ഇത്രയും ശക്തമായ രാഷ്ട്രമല്ലേ, ആർക്കും എടുക്കാൻ പറ്റില്ലേ, അപ്പൊ ഞങ്ങൾ പോയി കാണിച്ചത് കണ്ടോ, അതാണ് ഞങ്ങളുടെ കേരളത്തിൽ പോലും അത്തരം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതെ, പ്രത്യേകിച്ച് ഇന്റലക്ച്വൽസ് ഒക്കെ തന്നെ, ലെഫ്റ്റ് ഇന്റലക്ച്വൽസ് പോലും അതിനെ വാഴ്ത്തിയിട്ടുണ്ട്. അവരാണ് മെയിൻ കൾപ്രിറ്റ്സ്. അതായത് ഈ എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് തുറന്നു പറയാനായിട്ട് ലെഫ്റ്റും ശ്രമിക്കണില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അവർ വോട്ട് ബാങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൂ. ഈ മോദിയോടും ബി ജെ പിയോടും ഉള്ള കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സമീപം ഒത്തിരി വലിയ മാറ്റം വരുത്തിയ ഒരു സംഭവം സമീപകാലത്ത് ഈ കേരള സ്റ്റോറി ആണല്ലോ. ആ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ വന്നു. അപ്പോൾ ആ സിനിമയിൽ ലവ് ജിഹാദിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ലവ് ജിഹാദിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് സത്യമുണ്ട്. ആ കുറച്ച് സത്യത്തെയാണ് കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ച് ഇതിൽ ഇടപെടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഈ മിസ്റ്റേക്ക്, സെയിം മിസ്റ്റേക്ക് മറ്റു പെൺകുട്ടികൾക്ക് സംഭവിക്കരുത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ള ഐഡിയയിലാണ് ഈ ഫിലിം കാണിക്കുന്നത്. ആ കൺസേൺ ആണ്. പക്ഷേ പാളയം ഇമാം ഉൾപ്പെടെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ അതിനെ കണ്ടത് ഈ നുണ പറഞ്ഞ് ക്രിസ്ത്യൻ പാതിരിമാർ ഹേറ്റ്രഡ് വളർത്തുന്നു, വെറുപ്പ് ഉത്പാദിപ്പിക്കുന്നു എന്നാണ്. അതുവഴി വെറുപ്പ് പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഹേറ്റ് പ്രകടിപ്പിക്കല് മറ്റുള്ളതൊക്കെ ഉണ്ടാവും പിന്നെ. പക്ഷേ ഇതിൽ ഇത്രയേ ഉള്ളൂ, ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോഴും മുസ്ലിങ്ങൾ മൊത്തം കുറ്റം പറഞ്ഞിട്ടല്ല ആൾക്കാർ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ മെസ്സേജ്. ആവശ്യമില്ല, അതിനകത്ത് പെട്ടുപോകാൻ ആകാതിരിക്കാൻ നമ്മുടെ കുട്ടികൾ ജാഗ്രതയും പാലിക്കണം എന്ന് പറയും. അതെ, ഇനി അതിൽ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതുപോലെ അജിറ്റേറ്റഡ് ആകേണ്ട ആവശ്യമില്ലായിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി. പിണറായി വിജയനും ഇതേപോലെ, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറും ഇതേപോലെ അജിറ്റേറ്റഡ് ആകേണ്ട കാര്യമില്ലായിരുന്നു. മിണ്ടാതിരുന്നെങ്കിൽ
ആ ദൂരദർശനിൽ കാണിക്കും. ദൂരദർശൻ ആരും കാണാനും പോകണില്ല, ആരും അറിയാനും പോകണില്ലാണ് ഈ പ്രശ്നം മുഴുവൻ. അല്ലെങ്കിൽ ഇത് ഒട്ടും ശ്രദ്ധ പിടിച്ചു പോയിട്ടില്ലായിരുന്നു, ആരും അറിയാനും പോകില്ലായിരുന്നു. നമ്മൾ എത്ര പേര് ഈ സിനിമ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ദൂരദർശനിൽ നമ്മൾ എന്തെല്ലാം പ്രോഗ്രാംസ് കാണാറുണ്ട്, പക്ഷെ ഇത് പലരും കാത്തിരുന്ന് കണ്ടു. ദൂരദർശൻ എവിടെ കിട്ടും, ഏതിൽ നോക്കിയാൽ കിട്ടും, ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ ഏത് നമ്പറിൽ നോക്കിയാൽ കിട്ടും എന്നൊക്കെ അന്വേഷിച്ചു നടക്കുന്നുണ്ടായിരുന്നു, അതുവരെ കാണാത്തവര്. അപ്പൊ ഇതെല്ലാം സംഭവിക്കാൻ കാരണം എന്താ, നമ്മുടെ നേതാക്കന്മാരെ ഇന്ന് ഈ കേരള സ്റ്റോറിനെ തെറി പറയാൻ തുടങ്ങി. അതുപോലെ ഒരു ഇഷ്യൂ ആയിരുന്നില്ലേ സാർ, ഈ മൈനോറിറ്റി കമ്മീഷന്റെ രൂപീകരണം, പാലോളി കമ്മീഷൻ, അത് കഴിഞ്ഞിട്ട് ഈ മൈനോറിറ്റീസിന്റെ വിഭജനത്തിൽ 80-20 ഒരു പ്രൊപ്പോഷൻ വെച്ചു. അങ്ങനെ അത് ആക്ച്വലി ഇറ്റ് വാസ് മെന്റ് ഫോർ മുസ്ലിംസ്, പക്ഷെ മുസ്ലിമിന് വേണ്ടിയിട്ട് മാത്രം എന്നുള്ള ഒരു ധ്വനി വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ അത് 80-20 ആക്കിയത്. പക്ഷെ അത് കുറച്ച് കൺസേൺ ഉണ്ടാക്കിയ ആൾക്കാർ, ജസ്റ്റ് നമ്പർ നോക്കിയാണ്, 18-20 മാത്രം നോക്കുകയാണ്. പക്ഷേ അതേസമയം ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് ജെ ബി കോശി കമ്മീഷൻ വന്നിരുന്നു, പക്ഷേ അവർ ഒന്നും ചെയ്തില്ല, ഡിഫക്ട് ആണ്, ഒന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട്. പക്ഷേ നടക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇപ്പം സാറ് പറയുന്ന ഈ ഒരു കൺസേൺ, ഒന്ന് മുസ്ലിം മൈനോറിറ്റിക്ക് ഒരു ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ പരിഗണന കിട്ടുന്നു എന്നൊരു തോന്നൽ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം വർഗീയതയെ തഴുകുകയും അവസരത്തിലും അനവസരത്തിലും ഓവർ റിയാക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് മുസ്ലിം വർഗീയതയെ ലെഫ്റ്റ് പ്രത്യേകിച്ച് കൂടെ നിർത്തുന്നു എന്നൊരു കൺസേൺ. ഇതിൽ കൾപ്രിറ്റ് ഒരു കണക്കിന് പറഞ്ഞാൽ ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് അവർ ഈ മുസ്ലിം ലീഗ് തന്നെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുസ്ലിംസ് ഇൻ ജനറൽ അവർക്ക് വേണ്ടിയിട്ട്. അതേപോലെ CPM കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കണം, അല്ലാതെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആ ഞാൻ നിങ്ങളുടെ കൂടെയാണ് വോട്ടും കൂടെ തന്നെ. UDF ഒരു മുസ്ലിം പ്രീണനത്തിന്റെ ഒരു കോമ്പറ്റീഷൻ ആണല്ലോ, ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ. ഇതൊക്കെയാണ് ശരിക്കും കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു മനസ്സ്. അതുകൊണ്ട് ആണ് വലിയ ദേശീയ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ കൂടെ എൻ ബ്ലോക്കായിട്ട് നിന്നിരുന്ന ഒരു കമ്മ്യൂണിറ്റി പതുക്കെ പതുക്കെ കോൺഗ്രസും കേരള കോൺഗ്രസിനോടും പതുക്കെ അകന്ന് NDAയോട് മീൻസ് NDAയോട് അടുപ്പം. അത് പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പും, അതിലൊക്കെ വളരെ പ്രകടമായിട്ട് അവർ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ക്രിസ്ത്യൻസിനെ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യുകയാണ് കേരളത്തിൽ എന്നുള്ള, അത് ആ നെഗ്ലക്ട് ചെയ്യുന്ന കാര്യത്തിൽ LDFഉം UDFഉം തമ്മിൽ മത്സരമാണ്. ബിക്കോസ് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ബാങ്ക്, വേറെ ബെറ്റർ വോട്ട് ബാങ്ക് ഉണ്ട്, അത് പിടിച്ചെടുക്കുക എന്നുള്ളത്. നിശബ്ദമായ ഒരു ക്രിസ്ത്യൻ മനസ്സ് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മലയാളം കേൾക്കട്ടെ, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അറിയട്ടെ. ആ മനസ്സിനെ സാന്ത്വനിപ്പിക്കാൻ, അവരുടെ ഉത്കണ്ഠകളെയും ആശങ്കകളെയും പങ്കിടാൻ ഇനിയുള്ള കാലത്തെ നയപരിപാടികളിൽ ആവശ്യമായ മാറ്റങ്ങൾ എല്ലാവരും വരുത്തട്ടെ. സാറ് മനസ്സ് തുറക്കാൻ തയ്യാറായതിന്, വന്നതിന് നന്ദി പറയും. വളരെ നന്ദി. കാണികൾക്കും വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.